Hi students, let's now discuss about Wheatstone Bridge. What is a Wheatstone Bridge? It's a device that works on the principle of balancing methods. A Wheatstone Bridge is a device that works on the principle of balancing methods. Okay. Now, it's when the bridge is, this is a galvanometer, and the purpose of a galvanometer is to detect the presence of electric current. A galvanometer is used to detect the presence of electric current, and when the bridge is balanced, the galvanometer shows zero deflection. When the bridge is balanced, the galvanometer will show zero deflection. This is what you have to understand regarding a Wheatstone bridge. Okay, have a look. Kirchhoff rules ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്താലോ. അപ്പൊ ഞാൻ പറഞ്ഞു ബ്രിഡ്ജ് ഈസ് ബാലൻസ്ഡ്. ബ്രിഡ്ജ് ഈസ് ബാലൻസ്ഡ്. ബ്രിഡ്ജ് ഈസ് ബാലൻസ്ഡ് ആൻഡ് ദ ഡിഫ്ലക്ഷൻ ഓഫ് ദി ഗാലനോമീറ്റർ ഈസ് സീറോ. ഡിഫ്ലക്ഷൻ ഓഫ് ദി ഗാലനോമീറ്റർ is zero, which means IG is equal to zero. IG, what is IG stands for? The current in the galvanometer. Understand please that galvanometer is a device used to detect the presence of electric current. When the current through the galvanometer is zero, the deflection of the galvanometer will not deflect. Our bridge apparently balanced on the mantle of another. ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണെന്ന് മനസ്സിലാവുന്നത് ഗാൽവനോമീറ്ററിന്റെ ഡിഫ്ലക്ഷൻ സീറോ ആകുന്ന സമയത്താണ്. ഗാൽവനോമീറ്ററിന്റെ ഡിഫ്ലക്ഷൻ സീറോ ആണെങ്കിൽ നമ്മൾ പറയും വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണ്. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് അതിലേക്ക് നോക്കാം അല്ലെ. ഐ ജി ഈസ് ഈക്വൽ ടു സീറോ, വിച്ച് മീൻസ് ഐ ജി ഈസ് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും ഈ കറന്റ് ഐ വൺ, ഈ കറന്റ് ഐ ത്രീ. അപ്പോൾ നമുക്ക് ആദ്യം പറയാനുള്ള കാര്യം ഐ വൺ ഇസ് ഈക്വൽ ടു ഐ ത്രീ, കാരണം ഇവിടെ നിന്ന് ഈ വരുന്ന കറന്റ് ഇങ്ങോട്ട് പോകുന്നില്ല, കാരണം ഗാലമീറ്ററിൽ ഡിഫ്ലക്ഷൻ ഇല്ലല്ലോ. ഗാലമീറ്ററിൽ കറന്റ് ഇല്ലാത്തതല്ലേ ഗാലമീറ്ററിൽ ഡിഫ്ലക്ഷൻ സീറോ. അപ്പൊ നിങ്ങൾ പറയും സാറേ അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്, അവിടെ ഇങ്ങോട്ട് വന്നിരിക്കുക, അവർ ക്യാൻസൽ ആയിട്ടു. ഇവിടുന്ന് എത്ര അങ്ങോട്ട് പോയാൽ അപ്പോൾ തന്നെ അവിടെ ഇങ്ങോട്ട് വന്നു. അപ്പൊ അതിനകത്ത് നെറ്റ് കറന്റ് ഉള്ള ബ്രാഞ്ച് സീറോ. അപ്പൊ ഞാൻ ബ്രാഞ്ചിലേക്ക് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഐ ടു ഇസ് ഈക്വൽ ടു ഐ ത്രീ, പിന്നെ അതുപോലെ തന്നെ ഐ ടു ഇസ് ഈക്വൽ ടു ഐ ഫോർ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മുടെ എൻട്രൻസ് എക്സാംസിന് ഈ പറയുന്ന ഇന്റർമീഡിയറ്റ് സ്റ്റെപ്പുകൾ കൊണ്ടുവന്ന് ചോദിക്കും. ഐ വൺ ഇസ് ഈക്വൽ ടു ഐ ത്രീ, ഐ ടു ഇസ് ഈക്വൽ ടു ഐ ഫോർ. അപ്പൊ ഓക്കെ ആണല്ലോ അല്ലെ. സോ ദ ബ്രിഡ്ജ് ഇസ് ബാലൻസ് ആൻഡ് ദ ഡിഫ്ലക്ഷൻ ഓഫ് ദ ഗാലനോമീറ്റർ ഇസ് സീറോ, വിച്ച് മീൻസ് ഐ ഇസ് ഈക്വൽ ടു സീറോ. അപ്പൊ നമുക്ക് നോക്കിയാൽ ഒരു കാര്യം, ലെറ്റ് അസ് ലുക്ക് അറ്റ് ദ ലൂപ്പ് A, B, D, A. Look at the loop A, B, D. A, B, D, A. കണ്ടു? അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം? A യിൽ നിന്നും B യിലേക്ക് പോകാം. A യിൽ നിന്നും B യിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്ന ഒരു റെസിസ്റ്റർ ആണ്. റെസിസ്റ്റർ കാണുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡോട്ടും ടോക്കും നോക്കണം. ഡോട്ടും ടോക്കും നോക്കുമ്പോൾ സെയിം ഡയറക്ഷൻ ആണ്, ദാറ്റ് ഈസ് മൈനസ് ഐ ടു ആർ. അപ്പൊ ബിയിലെത്തി, ഇനി ബിയിൽ നിന്ന് ഡിയിലേക്ക് വരുമ്പോ ഗാലനോമീറ്റർ ഉണ്ട്, പക്ഷെ ഇവിടെ ഒരു യൂസും ഇല്ല, കാരണം കറണ്ട് ഇല്ലല്ലോ. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഗാലനോമീറ്ററിൽ വോൾട്ടേജ് ഡ്രോപ്പ് ഇല്ലല്ലോ. കറണ്ട് ഇല്ലാത്തതേ ഗാലനോമീറ്ററിൽ വോൾട്ടേജ് ഡ്രോപ്പ് ഇല്ലെന്ന്. കറണ്ട് ഇല്ല, ഗാലനോമീറ്ററിൽ വോൾട്ടേജ് ഡ്രോപ്പ് ഇല്ല, അപ്പൊ അതിനകത്തൊരു പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഇല്ല. നമ്മൾ അങ്ങനെ ഡിയിലെത്തി. അപ്പം എയിൽ നിന്ന് ബിയിലെത്തി, ബിയിൽ നിന്ന് നമ്മൾ ഡിയിലെത്തി, ഗാലനോമീറ്ററിൽ വോൾട്ടേജ് ഡ്രോപ്പ് ഇല്ല, കാരണം കറണ്ട് സീറോ. ഓക്കെ, ഡിയിൽ നിന്ന് തിരിച്ച് എയിലേക്ക് പോകണം. ദാ വീണ്ടും നമ്മൾ കാണുന്ന ഒരു റെസിസ്റ്റർ ആണ്. റെസിസ്റ്റർ കാണുമ്പോൾ നമ്മൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യണം, ലുക്ക് അറ്റ് ദ ഡിറക്ഷൻ ഓഫ് ട്രാവൽ ആൻഡ് ദ ഡിറക്ഷൻ ഓഫ് കറന്റ്. ഡോട്ടും ടോക്കും നോക്കുന്നു, ഡോട്ടും ടോക്കും. അപ്പൊ ഞാൻ ഇത് പോകുന്നത് എയിൽ നിന്ന് ബിയിലേക്ക് വന്നു, ബിയിൽ നിന്ന് ബിയിലേക്ക് വന്നു, ഞാൻ പോകുന്നത് ഡിയിൽ നിന്ന് എയിലേക്ക് ഞാൻ പോകുന്നു അല്ലെ. കറന്റോ ഞാൻ പോകുന്ന ഡി എന്ന് എയിലേക്കാണ്, കറണ്ട് എവിടെ നിന്നോട്ടാ? കറണ്ട് എയിൽ ഡിയിലേക്കും നമ്മൾ പോകുന്ന ഡിയിൽ എയിലേക്കും. സോ ദാറ്റ് മീൻസ് ഡോട്ട് ആൻഡ് ഡോട്ട് ആർ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ, വിച്ച് മീൻസ് പ്ലസ്, സോറി,
plus I1 R1 is equal to 0. Or I1 R1 is equal to I2 R2. That is equation number 1. Now, taking the loop B, C, D, B. Now, this will be easier. B, C, D, B. Taking the loop B, C, D, B, what I am getting is B, C, D, B minus I4, R4. Because dot and dot are in the same direction. Plus I3 R3 is equal to 0. Because here it is in the same direction, here it is in the opposite direction. Or I3 R3 is equal to I4 R4. That is equation number 2. Now equation 1 divided by equation 2 will give you what? Equation 1 divided by equation 2 will give you I1 R1 divided by I3 R3 is equal to I2 R2 divided by I4 R4. I have a Panday, I1 I3 equal on another, I two I4 equal on another, I2 I4 equal on answer will depend on the condition for balanced V-strong, which is R1 by R2, sorry, R1 by R3 is equal to R2 by R4. Right? Allah, I have a question about the or R1 by R2 is equal to R3 by R4. R1 by R3 is equal to R3 divided by I R4. R1 by R2 is equal to R3 divided by R4. This is the answer I am getting. Ready? Now we will discuss about what is called a meter bridge. The modification is that we have got the resistors R1 and R2 here. Then what happened is that the other resistors R3 and R4 is replaced with a 1 meter long. Is replaced with a 1 meter long homogeneous wire of uniform cross section. The two resistors of the Wheatstone bridge is replaced with a homogeneous wire. Homogeneous means made from the same material. Homogeneous wire of uniform cross section. Replaced with a homogeneous wire of uniform cross section. Now, what was the relation? So, the two resistors are replaced with a homogeneous. Homogeneous means made with the same material. Homogeneous wire of uniform cross section. This is the one selected by the relation R1 by R2 is equal to R3 divided by R4 is what is known to us. Now, this is the point where the bridge is balanced, that is D.
that length is L1, the other length is 100 minus L1. So I'll write R3 is equal to rho L1 divided by A. And R4 is equal to rho into 100 minus L1 divided by A. Which means I will get R1 is R here. R2 is S here. This I have taken from the Wheatstone bridge condition only. Balancing condition. R divided by S is. Now R3 divided by R4. What are common in R3 and R4? Rho and A are common. Which will give L1 divided by 100 minus L1. So you can expect problems based on meter bits networks. Those problems will be very simple to solve, let me tell you. Okay. So R by S is equal to L1 divided by 100 minus L1. This is the condition for balanced condition. This is the condition for balancing in case of a meter bridge. Hope you understand this discussion. Thank you.